ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഖത്തറിലാണുള്ളത്. കുറെ ആൾക്കാരെന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഖത്തറിലോട്ട് വിസിറ്റിംഗ് ഓണറേവിൽ വരുന്നുണ്ടെങ്കിലുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫേക്ക് ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഇങ്ങോട്ടേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അത് ഫേക്ക് ന്യൂസ് ആണ്. ഇതുവരെ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 5 രാജ്യങ്ങളിൽ നിന്നാണ്, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ തുടങ്ങിയ 5 രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഖത്തറിലോട്ട് ട്രാവൽ ബാൻ ഉള്ളത്. അപ്പോൾ ഖത്തറിലോട്ട് ഓണറേബിൾ വിസയിൽ വരുന്നവർക്ക് മെയിനായിട്ട് പാസ്പോർട്ട് വേണം. 6 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കണം പാസ്പോർട്ട്. പിന്നെ അതേപോലെ തന്നെ പാസ്പോർട്ട് ECNR ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കയ്യിൽ 5000 റിയാലോ അല്ലെങ്കിൽ അതിനോട് തുല്യമായ ഇന്ത്യൻ റുപ്പീസ് ഉള്ള ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഇവിടെ ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ആയിരിക്കണം, അതായത് വിസ കാർഡ് പോലത്തെ ഡെബിറ്റ് കാർഡ് ആയിരിക്കണം. ആ അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടി കയ്യിൽ കരുതണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്നാൽ 2 ദിവസമാണ് ഹോട്ടൽ ക്വാറന്റൈൻ ഉള്ളത് ഓണറൈവിൽ വരുന്നവർക്ക്. പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് RT-PCR ടെസ്റ്റ് ചെയ്യണം വരുന്നതിന് 72 മണിക്കൂർ മുമ്പായിട്ടുള്ള. അതേപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഹോട്ടൽ 2 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിലുണ്ടാവുമ്പോൾ PCR ടെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ആന്റിബോഡി ടെസ്റ്റും ചെയ്യും. ആന്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ നെഗറ്റീവ് ആണെങ്കിൽ 5 ദിവസം കൂടി ഇവിടെ ഹോട്ടൽ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും. അതേപോലെ തന്നെ PCR ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആണെങ്കിലും 5 ദിവസം കൂടി ഹോട്ടൽ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഖത്തറിൽ വരുന്നവർ ഇവിടുത്തെ ഖത്തർ അംഗീകൃത വാക്സിനേഷൻ ചെയ്തവരായിരിക്കണം. വാക്സിൻ അടിച്ചിട്ട് 2 ഡോസും ചെയ്തിട്ട് 14 ദിവസം പൂർത്തിയായതിന് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് ഖത്തറിലോട്ട് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം 1 മാസത്തെ വിസയാണ് ഓണറൈവൽ ആയിട്ട് ലഭിക്കുന്നത്. അതിന് 1 മാസത്തെ ഹോട്ടൽ ബുക്കിങ്ങും അതേപോലെ തന്നെ 1 മാസം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും കയ്യിൽ കരുതിയിരിക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ 1 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ 2 മാസം ലഭിക്കും നമുക്ക് ഇവിടെ താമസിക്കാൻ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ കോവിഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ ഇവിടുത്തെ എഹത്രാസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ട്രാവൽസ് മുഖേനയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ട്രാവൽസിന്റെ അവർ തന്നെ ചെയ്തു തരുന്നുണ്ട് എല്ലാം. നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് അയച്ചു കൊടുത്താൽ അവർ മൊത്തം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഓക്കെ, എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.